സമാധാനനായ അധ്യക്ഷൻ സംഭൂജ്യ സത്സ്വരൂപാനന്ദ സ്വാമി തിരുവഴികൾ, ഈ എല്ലാവർക്കും സാദര പ്രണാമം. ഈ സമീപകാലഘട്ടത്തിൽ കേരളത്തിലെ ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെയും ഹൈന്ദവരുടേതായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതോടൊപ്പം തന്നെ പുരാണ ഇതിഹാസങ്ങളെയും എല്ലാം തന്നെ അപമായ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നലെ നിങ്ങൾ നിഷ്പക്ഷമതിയും നീതിമാനുമാവേണ്ടതായ കേരള നിയമസഭയുടെ സ്പീക്കർ തന്നെ ഗണപതി മിത്താണെന്നും രാമായണം കെട്ടുകഥയാണെന്നും ക്ഷേത്രങ്ങളും ക്ഷേത്ര വിശ്വാസങ്ങളൊക്കെ അന്ധവിശ്വാസമാണ്, ഇപ്പൊ എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. ഇതുപോലൊരു പൊതുവേദിയിൽ അദ്ദേഹം അത് പറയുകയാണെന്നേ നമുക്ക് മനസ്സിലാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ വേദിയിൽ പറയുകയാണെങ്കിൽ മനസ്സിലാകാം. നേരെ മറിച്ച് ഒരു വിദ്യാലയത്തിലെ കൊച്ചുകുട്ടികളുടെ അടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പഴമങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് നാമജപ യാത്രയിൽ നടത്താൻ വിശ്വാസ സംരക്ഷണ സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ എല്ലാം തന്നെ പ്രിയങ്കരനായിട്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ സമാരാധ്യനായിട്ടുള്ള വർക്കിംഗ് പ്രസിഡന്റ് ഈ യോഗത്തിന്റെ പേരില് ആത്മവുമായിട്ട് സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റനേകം സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട്, അതുപോലെ തന്നെ ആധ്യാത്മിക പ്രവർത്തകരുണ്ട്, ആചാര്യന്മാരുണ്ട്, ഹിന്ദു സംഘടനാ നേതൃത്വമുണ്ട്. ഇതിന് മുന്നിൽ നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും വേദത്തെ പുറകിലാണ് വരേണ്ടത്. ഈ നാമജപ യാത്ര ഇവിടെ ആരംഭിക്കേണ്ടതുണ്ട്. ഈ നിർദ്ദേശങ്ങൾ പാലിക്കുക. നമ്മുടെ ഈ നാമജപ ഘോഷയാത്രയുടെ പുറകിലാണ് വരേണ്ടത്, മുന്നിൽ ആരും വരരുത്. ആ ബാഗറിന് തൊട്ട് പിന്നിൽ വരുന്നത് സന്യാസി ശ്രേഷ്ഠന്മാരാണ്. അതോടൊപ്പം പാളയം സിദ്ധി വിനായക ക്ഷേത്ര സന്നിധിക്ക് മുന്നിൽ നിന്നും കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്ത ഈ നാമജപ ഘോഷയാത്ര പഴവങ്ങാടി ഗണപതി ക്ഷേത്ര സന്നിധിയിൽ സമാപിക്കുന്നു. ഈ നാമജപ ഘോഷയാത്രയിൽ അണിചേരുവാൻ എല്ലാ ഹൈന്ദവ വിശ്വാസികളെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പുരാണങ്ങളെയും അധിക്ഷേപിക്കുന്ന ഇടതുപിന്നാണ് ഈ കൂട്ടുകെട്ടിനെതിരെ നാമജപ ഘോഷയാത്ര ഇതാ ഈ വാക്കിന്റെ തൊട്ടുപിന്നാലെ കടന്നുവരുന്നത്. സ്വത്വമാണ് എന്ന മഹത്തിൽ നിന്നും കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്ത ഈ നാമജപ ഘോഷയാത്ര പഴവങ്ങാടി ഗണപതി ക്ഷേത്ര സന്നിധിയിൽ സമാപിക്കുന്നു. ഭരണഘടനാ പദവിയിൽ ഇരുന്നുകൊണ്ട് ഹിന്ദു വിശ്വാസത്തെ അവഗണിച്ച നിയമസഭാ സ്പീക്കർ ഹൈന്ദവ സമൂഹത്തോടും മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അനന്തപുരിയിലെ വിശ്വാസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നാമജപ ഘോഷയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടുമില്ലാതെ കടന്നുവരുന്നത്. ഗണപതി
ഉണ്ടാക്കി.